ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഫ്രീ ഫയർ തീം കേക്കുമായിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ബോയ്സിൻ്റെ ഒക്കെ ബർത്ത്ഡേക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തീം കേക്ക് തന്നെയാണ്. അപ്പം നമുക്ക് വേഗം കേക്കിലോട്ട് കിടക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് 1.5 kg വെയിറ്റ് വരുന്ന സ്പഞ്ചാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ 1.5 cup മൈദയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യം 250 ml cup പിന്നെ 1/2 cup കൂടി ചേർത്തിട്ട് 1/2 cup മൈദ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1/2 teaspoon ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യം 1 teaspoon ഇട്ട് പിന്നെ 1/2 teaspoonിൽ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ 1/2 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon വീതം ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നമുക്കിതിനെ നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഒരു 3 തവണയാണ് ഞാനിവിടെ നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നല്ല പോലെ ഒന്ന് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 6 മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ 1.5 kg ആണ് നമ്മളിവിടെ കേക്ക് സ്പഞ്ച് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 6 മുട്ട റൂം ടെമ്പറേച്ചറിലായ മുട്ടയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ വാനില എസൻസ്, നമുക്ക് 1/2 teaspoon വാനില എസൻസ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിനെ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല പോലെ ഒന്ന് ബീറ്റായി വന്നതിന് ശേഷം 1/2 cup പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സ്ട്രോബെറീൻ്റെ സ്പഞ്ചാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ 1/2 cup പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ഇതിലിടാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ പഞ്ചസാരനെ. അപ്പോൾ നമ്മളിത് പഞ്ചസാരക്ക് ബീറ്റ് ചെയ്യുമ്പോൾ നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്തിട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലപോലെ ബീറ്റായി വന്നതിന് ശേഷം നമ്മുടെ ബീറ്റൊന്ന് ലോ സ്പീഡിലിട്ടിട്ട് 1/2 cup ഫുള്ളായിട്ട് വേണ്ട, 1/2 cup മെഷർമെൻറ്റിൽ അതൊരു 3/4 cup ഓയിലെടുത്തിട്ട് ഇതിനോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ലോ സ്പീഡിലിട്ടൊന്ന് ഒരു 10 സെക്കൻഡ് അടിച്ചതിന് ശേഷം ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തയ്യാറാക്കി വെച്ചിരുന്ന ഇതിലോട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേക്കിനെ. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് കുറച്ച് കുറച്ചായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കൊടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനിവിടെ ടൈഗറിൻ്റെ സ്ട്രോബെറി എസൻസ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിൽ 1/2 teaspoon സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നതിന് ശേഷം പതിയെ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് സ്ട്രോബെറിൻ്റെ സ്പഞ്ചിന് വേണ്ടിയിട്ടുള്ളത്. ഇനി ഞാനിവിടെ 8 inch മോൾഡിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് 1 kg പാൻ ആയതുകൊണ്ട് 1/2 kg ബാറ്റർ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഹൈറ്റിൽ ഇത്തിരി ബട്ടർ പേപ്പർ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാനിവിടെ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിനെ സ്റ്റിക്കാക്കാൻ വേണ്ടി വെച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പൊങ്ങി വരുമ്പോൾ അത് പുറത്തോട്ട് പോവില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഹൈറ്റിൽ കിട്ടും ചെയ്യും കേട്ടോ കേക്കിനെ. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് തയ്യാറാക്കി എടുത്തിട്ട് 45 minutes ഒന്ന് ബേക്ക് ചെയ്തിട്ട് സ്റ്റൗവിൽ ബേക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഒന്ന് ബേക്കായി വന്നിട്ടുണ്ട്. അതുപോലെ ഹൈറ്റും വന്നിട്ടുണ്ട് കേട്ടോ കേക്ക്. ഇനി നമുക്കിതിനെ ഒന്ന് 4 layer കട്ട് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇനി ഇതുപോലെ 4 layer കേക്കിനെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ലെയർ കേക്ക് ബോർഡിലോട്ട് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ലെയർ വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് നല്ല പോലെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് വിപ്പിംഗ് ക്രീം നല്ല പോലെ ഒന്ന് സ്പാച്ചില വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക കേട്ടോ. എല്ലാവിടെയും ഒന്ന് കവർ ചെയ്തെടുക്കുക ഫുള്ളായിട്ട്. ഇനി സ്പാച്ചില വെച്ചിട്ട് എല്ലാവിടെയും കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റോ ഏത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഗണാഷ്. അപ്പോൾ ഞാൻ ഇവിടെ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് ശേഷം നമുക്ക് 1 tablespoon സ്ട്രോബെറി ക്രഷ് തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടും കേട്ടോ. അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേക്കിൻ്റെ 2nd layer തയ്യാറാക്കി വെക്കുക കേട്ടോ. അപ്പോൾ അതിലും വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുത്തിട്ട് സ്ട്രോബെറി ക്രഷും അതുപോലെ തന്നെ വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ലെയർ 3rd layer ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് 4th layer സെറ്റ് ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വരാം കേക്കിനെ. അപ്പോൾ ഇതുപോലെ നല്ല പോലെ തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കൊണ്ടുവരാം കേട്ടോ കേക്കിനെ. അപ്പോൾ ഇതിലോട്ട് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാനിതിവിടെ ക്രീം എടുത്ത് വെച്ചിട്ടുള്ളത്, വിപ്പിംഗ് ക്രീം. ഇതിലോട്ട് നമ്മൾ 3 തരത്തിലുള്ള ഷെയ്ഡ് കൊടുക്കണം കളറിൻ്റെ. അപ്പോൾ നമ്മൾ ഒരു ഗ്രീനും യെല്ലോയും ഷെയ്ഡുള്ള കളേഴ്സാണ് കേട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യത്തേൽ അവക്കാഡോൻ്റെ ഒരു ഡ്രോപ്പ് ഒറ്റിനിച്ചതിന് ശേഷം അതുപോലെ തന്നെ യെല്ലോ കളർ ഒരു ഡ്രോപ്പ് ചേർത്തെടുക്കട്ടോ. അപ്പോൾ ലൈറ്റ് കളർ മതി അതിലോട്ട്. 2nd സെക്ഷനിലോട്ട് ഇത്തിരി 2-3 drops ലീഫ് ഗ്രീൻ കളറ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്തിരി ഡാർക്ക് കൂടെ തന്നെ ഇരുന്നോട്ടെ കളർ. ഇനി നമുക്ക്
മൂന്നാമത്തെ ബൗളിലോട്ട് ഇത്തിരി അധികം തന്നെ നമുക്ക് ഗ്രീൻ കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ലൈറ്റ് ഗ്രീന്, പിന്നെ ഇത്തിരി ഡാർക്ക്, പിന്നെ അതിലേറെ ഡാർക്ക്. അങ്ങനെയാണ് ഞാൻ ഈ കേക്കിനുള്ള കളർ കോമ്പിനേഷൻ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാൻ പോകുന്ന ഈ മൂന്ന് ബൗളിലെയും കളർ നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം കേക്കിനെ. അപ്പോൾ ഇതുപോലെ ബീറ്റ് ചെയ്തിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ലപോലെ തണുത്ത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മൂന്ന് കളറും ഞാൻ ഇതുപോലെ നോസിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്ന് തരം കളർ നമ്മുടെ കേക്കിന് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്രീ ഫയർ കേക്കിന് ഫോണ്ടിൻ്റെ വർക്കിനെയും കാട്ടിൽ ഇതുപോലത്തെ വിപ്പിംഗ് ക്രീമിൽ തന്നെ നമുക്ക് ഒരു കളർ ഷെയ്ഡ് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കൊരു പല ഭാഗത്തായിട്ട്, ഒരു ഡിസൈനൊന്നും ആവശ്യമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ മൂന്ന് ഭാഗത്തായിട്ട് ഓരോരോ രീതിക്ക് ഇതുപോലെ കൊടുത്തെടുക്കുക കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ഞാൻ ടോപ്പിലൊക്കെ ചെയ്തിരിക്കുന്നത് ഓരോരോ ഭാഗത്ത് ഡാർക്കും ലൈറ്റും ലൈറ്റ് ഗ്രീനൊക്കെ ആയിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ പ്രത്യേക ഡിസൈനൊന്നും വേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ഒരു ഞാനിവിടെ ഒരു കാർഡ് യൂസ് ചെയ്തിട്ടാണ് ഇതൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ലൈറ്റ് ചുടുവെള്ളത്തിലൊന്ന് കാർഡ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം തുടച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് നമുക്ക് ഇതിനൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം സൈഡ് ഭാഗമൊക്കെ. സൈഡ് ഭാഗം ഫിനിഷ് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ ടോപ്പിലോട്ട് ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഫുള്ളായിട്ടൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ഇത് നമ്മൾ ഒരു ദിവസം ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത് കൊണ്ടുവന്ന കേക്കാണ് കേട്ടോ. ഇനി ഇതിലോട്ടുള്ള ഐറ്റംസൊക്കെ ഞാൻ ഫോണ്ടിൻ്റെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബോംബ്, ഇതിന് വേണ്ടിയിട്ടുള്ള ഈ ഫ്രീ ഫയർ കേക്കിനുള്ള തീം കേട്ടോ. ഇതൊക്കെ രണ്ട് തരം ബോംബുകൾ ഫോണ്ടിൻ്റെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ബുള്ളറ്റുകളും ഇതുപോലെ തന്നെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഗോൾഡ് എമിഗ്രേഷൻ്റെ ഇത് ഡസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ചുറ്റും നമുക്ക് കേക്കിൻ്റെ ചുറ്റും ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ലുക്കേ കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ. അതുപോലെ ചില ഭാഗത്ത് നിർത്തണ ഭാഗത്തൊക്കെ ടൂത്ത് പിക്ക് വെച്ചിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബേർഡേൻ്റെ നെയിം പ്ലേറ്റ് ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ ഫ്രീ ഫയർ എന്നുള്ള ഫോണ്ടിൽ വർക്ക് ചെയ്തത് ഇതുപോലെ നമുക്ക് സൈഡിൽ കൂടെ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, കറക്റ്റ് ആവുമോ ശരിയാവുമോ എന്നൊക്കെ. അപ്പോൾ എല്ലാം അൽഹംദുലില്ലാ, എല്ലാം ശരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ കേക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബോയ്സിൻ്റെ ഒക്കെ ബർത്ത്ഡേക്ക് ഒക്കെ സിമ്പിളായിട്ട് തന്നെ നമുക്കിതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.